പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളും കോളേജിനെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ആലിക്കോയുടെ വീട് കോളേജ് കുട്ടികൾക്ക് താമസിക്കാൻ കൊടുത്തിട്ട് ഒച്ചയും വിളിയും കള്ളുടിയും പാട്ടുമായി നാലുപേർത്തുള്ളവർക്ക് പാർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കാര്യം കൂടി ഗൗരവമായി കാണണം. ആലിക്കോയുടെ വീടിന് കാര്യം ഞാൻ അന്വേഷിച്ചോളാം. അതോടൊപ്പം സ്വാശ്രയ കോളേജുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർട്ടി ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. അഡ്മിഷന്റെ കാര്യത്തിൽ കോളേജ് സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ പറയുന്ന ജിൻസി ജോസഫിനേക്കാൾ മെറിറ്റ് ഉള്ള പലരുടെയും ആപ്ലിക്കേഷൻസ് ഇതുപോലെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള 5 വിദ്യാർത്ഥികൾക്ക് എന്ത് ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തത്? എനിക്കിനി ഇവരോടൊന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോ ഡോക്ടർ പോൾ അലക്സാണ്ടറോടും സംസാരിച്ചാലോ? നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ബട്ട് ഡോക്ടർ പോൾ ഇപ്പോൾ കാനഡയിൽ ഒരു ട്രീറ്റ്മെന്റ് പോയിരിക്കുക. വയനാട് പോലൊരു പിന്നോക്ക ജില്ലയിൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്മിഷൻ നിർണ്ണയിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതെന്തായാലും ഈ നാട്ടിലെ കുട്ടികൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. ക്യാപിറ്റേഷൻ തരുന്നവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളുടെ നിലപാട് മാറും. അനൂപേ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇറങ്ങാ. എന്നിട്ട് നിങ്ങൾ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചോ? സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ സമരം ശക്തമാക്കി.